അപ്പോഴേക്കും ബാക്കിയുള്ളവരും അവിടെ എത്തിയിരുന്നു. എന്റെ മോൾക്ക് എന്താ പറ്റി, എനിക്ക് അവളെ കാണണം. ശേഖൻ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറാൻ നോക്കി. സൂരജും ശങ്കറും എല്ലാം ചേർന്ന് അയാളെ പിടിച്ചു വെച്ചു. ലക്ഷ്മിയെയും പത്മിനെയും വല്യമ്മയും മാളുവിന്റെ അമ്മയും കൂടെ താങ്ങി. ശോഭയും മഞ്ജുവും മുത്തശ്ശിയും അച്ഛമ്മയും അമ്മമ്മയും വീട്ടിലായതിനാൽ അവരെ നോക്കാനൊന്നും പറഞ്ഞ് വന്നില്ല. അച്ചാച്ചൻ ശിവയുടെ അടുത്തേക്ക് നടന്നു. എന്നാൽ സൂരജ് അയാളെ തടഞ്ഞു. വേണ്ട അച്ചാച്ച, അവനോടിപ്പോ ഒന്നും ചോദിക്കണ്ട. അവൻ എങ്ങനെ റിയാക്ട് ചെയ്യാന്ന് അറിയില്ല. ആകെ തകർന്നു നിൽക്കുക. ആ ശരീരത്തിൽ ജീവൻ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. എന്നാലും എന്റെ കുഞ്ഞിന് അവൻ മനസ്സ് നിറഞ്ഞ് ഒന്ന് സന്തോഷത്തോടെ ജീവിച്ചു തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. ഏത് നേരത്താണാവോ എനിക്ക് എല്ലാവരോടും തറവാട്ടിൽ വരാൻ പറയാൻ തോന്നിയത്. നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എവിടെയാണേലും അവർ ഇവരെ തേടിയെത്തും. എന്നാൽ അവിടെ തറവാട്ടിൽ വെച്ച് ഇങ്ങനെ ഒരു ആക്രമണം പ്രതീക്ഷിച്ചില്ല. എന്തൊക്കെയാ നീ പറയുന്നേ? അവരാരാ? എന്തിനാ എന്റെ മോളെ ഇങ്ങനെ ഉപദ്രവിച്ചത്? സൂരജ് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അവൻ പറഞ്ഞതിന്റെ ഷോക്കിലായിരുന്നു മാധവ വർമ്മ. തൽക്കാലം ശക്തിയുടെ വീട്ടുകാർ ഒന്നും അറിയണ്ട. അവരെ കൂടെ എന്തിനു വെറുതെ വിഷമിപ്പിക്കുന്നത്? അപ്പോഴേക്കും ഡോക്ടർ പുറത്തു വന്നു. ശിവദേവ് സാർ. എന്താ എന്താ ഡോക്ടർ? അവനോട് ഡോക്ടറുടെ അടുത്തേക്ക് വന്നു. ശക്തി ദേവേട്ടൻ എന്ന് വിളിക്കുന്നത് ശിവയാവും അല്ലേ? അതെ. എന്താ ഡോക്ടർ? ഒന്നുമില്ല, ശക്തി കോൺഷ്യസ് അല്ല. ബട്ട് എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ടു ഞാൻ. ഓക്സിജൻ മാസ്ക് ഒന്ന് മാറ്റി ശ്രദ്ധിച്ചതാ. തന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓപ്പറേഷനെ കൊണ്ടുപോകാൻ സമയമായി. അതിനു മുമ്പ് താൻ വന്ന് എന്തെങ്കിലും സംസാരിക്കേ. ശിവയ്ക്ക് ഡോക്ടർ പറഞ്ഞത് കേട്ട് മനസ്സ് വിങ്ങി. അവൻ ഡോക്ടറുടെ കൂടെ ഐസിയുലേക്ക് കയറി. അവിടെ ഓക്സിജൻ മാസ്കൊക്കെ ധരിച്ച് ബോധമില്ലാതെ കിടക്കുന്ന ശക്തിയെ കണ്ട് അവന്റെ നെഞ്ചു പൊടിയുന്ന പോലെ തോന്നി. അവൻ അനങ്ങാനാവാതെ അവിടെ തറഞ്ഞു നിന്നു. അവന്റെ കണ്ണുകൾ അനുസരണയില്ലാതെ പെയ്തുകൊണ്ടിരുന്നു. ശിവദേവ്, താൻ ഇങ്ങനെ പാനിക് ആവാതെ. ഷീ നീഡ്സ് യുവർ പ്രസൻസ്. തന്റെ ശബ്ദം കേട്ട് ഒരു ചെറുവിരലെങ്കിലും അവൾക്ക് അനക്കാനായാൽ അത് നമുക്ക് പ്രതീക്ഷയുള്ള കാര്യമാണ്. ശിവ അവളുടെ അടുത്തേക്ക് നടന്നു. അവളുടെ മുഖത്തോട് മുഖം അടുപ്പിച്ചു. വാവി, ഇടറുന്ന ശബ്ദത്തോടെ അവളെ വിളിച്ചു. ഡോക്ടർ അവന്റെ ഷോൾഡറിൽ തട്ടി. ശിവദേവ് പ്ലീസ്. അവൻ വേഗം കണ്ണു തുടച്ചു. ഭാവി, ഏട്ടന്റെ മോളെ, എന്റെ കുഞ്ഞിന് ഒന്നുമില്ല കേട്ടോ. മോളുടെ അടുത്ത് തന്നെ ഏട്ടനുണ്ടേ. ശക്തിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവളുടെ ചുണ്ടുകൾ പതിയെ ദേവേട്ടെ എന്ന് മന്ത്രിച്ചു. ഞാൻ പറഞ്ഞില്ലേ ശിവദേവ്, ഷീ റെക്കഗ്നൈസ് യു. തന്റെ ശബ്ദം അവൾ തിരിച്ചറിയുന്നുണ്ട്. ഡോക്ടർ വേഗം അവിടെയുള്ള മറ്റൊരു ഡോക്ടറിന്റെ അടുത്തേക്ക് പോയി എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിച്ചു. ശിവ വീണ്ടും അവളോട് സംസാരിച്ചു. ഭാവി, കുഞ്ഞിന്റെ അടുത്ത് ഏട്ടനുണ്ടടാ. മോള് പേടിക്കരുത് കേട്ടോ. അവൻ അവളുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തു. നെറുകയിൽ ചുംബിച്ചു. മണിക്കൂറുകൾ കഴിഞ്ഞും അവൻ അതേ നിൽപ്പ് തുടർന്നു. സൂരജ് അവന്റെ അടുത്തേക്ക് വന്നു. എത്ര നേരമായി ഒരേ നിൽപ്പ് നിൽക്കുന്നു. നീ വാ, അവിടെ വന്നിരിക്കെ. നിന്റെ വാവയ്ക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. എന്നാൽ ശിവ അവിടെ നിന്ന് മണങ്ങിയില്ല. ആരോടൊന്നും മിണ്ടാതെ അവൻ അതേ നിൽപ്പ് തുടർന്നു. എല്ലാവർക്കും അവന്റെ അവസ്ഥ സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ശേഖരനും പത്മയ്ക്കും പോലും അവനെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് അറിയാതെ പോയി. പിന്നെയും കുറേ നേരം കഴിഞ്ഞ് ഡോക്ടർ പുറത്തേക്ക് വന്നു. ഡോക്ടർ, ശിവ വേഗം അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്നു. ഡോക്ടർ ശിവയുടെ കൈ പിടിച്ചു. ഓപ്പറേഷൻ സക്സസ് ആയിരുന്നു. എന്നാലും 24 hours ഒബ്സർവേഷനിൽ ഇരിക്കണം. മുറിവ് കുറച്ച് ആഴത്തിലുള്ളതാണ്. ഉണങ്ങാൻ കുറച്ച് താമസമെടുക്കും. നന്നായിട്ട് കെയർ ചെയ്യണം. ഹ, അത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അദ്ദേഹം ശിവയുടെ തോൾ തട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്കൊന്ന് കാണണം. സോറി, ഇപ്പോൾ കാണാൻ പറ്റില്ല. ഇപ്പോൾ ICUയിലേക്ക് തന്നെ ഷിഫ്റ്റ് ചെയ്യും. ഉണർന്ന് കുറച്ചു നേരം കഴിഞ്ഞാൽ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിലേക്ക് മാറ്റും. അപ്പോൾ ആർക്കെങ്കിലും ഒരാൾക്ക് കയറി കാണാം. കുഴപ്പമൊന്നുമില്ലെങ്കിൽ നാളെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. പ്ലീസ് ഡോക്ടർ, എനിക്കൊന്ന് കണ്ടാൽ മതി. അദ്ദേഹം ഒരു മിനിറ്റ് ഒന്ന് ആലോചിച്ചു. ഓക്കെ, ICUയിലേക്ക് മാറ്റിക്കഴിഞ്ഞ് ഞാൻ വിളിക്കാം. അദ്ദേഹം ശിവയെ ഒന്ന് നോക്കി. ശിവ, എന്താ ഇത്? തന്റെ ദേഹം മൊത്തം ചോരയാണല്ലോ. താൻ പോയി ഒന്ന് ഫ്രഷായി വാ, എന്നിട്ട് ശക്തിയെ കാണാം. അറിയാലോ, യാതൊരു തരത്തിലുള്ള ഇൻഫെക്ഷനും അവൾക്ക് ആയിക്കൂടാ. ആ, ഞാൻ വേഗം വരാം. സൂരജ് അവന് മാറാനുള്ള ഡ്രസ്സെല്ലാം കൊണ്ടുവന്നിരുന്നു. അവർ അവിടെ റൂമെടുത്തു. എന്റെ ഷർട്ടിലും മുണ്ടിലുമായുള്ള രക്തത്തിലേക്ക് നോക്കി. അവന് നെഞ്ചൊക്കെ വിങ്ങുന്നതായി തോന്നി. കണ്ണിൽ നിന്നും കണ്ണീരിന് പകരം ചോര വരുന്നത് പോലെ ശങ്കറും ശേഖരനും അവന്റെ അടുത്തേക്ക് വന്നു. മോനെ, അവൾക്ക് കുഴപ്പമൊന്നും വരില്ലടാ. നീ ഇങ്ങനെ തളർന്നു പോവല്ലേ ശിവ. ഞങ്ങൾക്ക് പറ്റുന്നില്ല ഇത് കണ്ടു നിൽക്കാൻ. ഞങ്ങൾ കരഞ്ഞുകൊണ്ട് അവിടെയുള്ള ചേരിലേക്ക് ഇരുന്നു. മോനെ, എന്റെ മോള്, അവൾക്ക് നിന്നെ വിട്ട് എവിടെയും പോവാനാവില്ല. എപ്പോഴും എന്റെ കുഞ്ഞിന്റെ നാവിൽ ദേവേട്ടെ എന്നുള്ള മന്ത്രം മാത്രമാണ് വരുന്നത്. ആ അവൾ നിന്നെ വിട്ട് എവിടെയും പോവില്ല. മോൻ വേഗം ചെല്ല്, അവളെ കാണണ്ടേ. ശിവ ബാത്റൂമിൽ കയറി ഫ്രഷായി വന്നു. അവൻ വേഗം വേഷം മാറി ഐസിയുവിന്റെ അടുത്തേക്ക് നടന്നു. അവനെ നോക്കി സിസ്റ്റർ ഓടി വരുന്നുണ്ടായിരുന്നു. അവൻ പെട്ടെന്ന് ടെൻഷൻ അടിച്ചു വേഗം അങ്ങോട്ടേക്ക് ഓടി. എന്താ പറ്റിയത്? മാഡം ഉണർന്നു. സാറിനെ കാണണം പറഞ്ഞ് ബഹളം ഉണ്ടാക്കുകയാണ്. കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ആര് പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. ശരീരം അനങ്ങാൻ പാടില്ല. സ്റ്റിച്ച് പൊട്ടാൻ ചാൻസ് ഉണ്ട്. സാറിനെ വേഗം കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു ഡോക്ടർ. ശിവ കേട്ട പാതി ഓടി. അവൻ ഐസിയുവിന്റെ ഉള്ളിലേക്ക് കടന്നു. ശക്തി, ബോഡി അനങ്ങരുത്. ശിവ ഇപ്പോൾ വരും.
ഡോർ തുറക്കുന്ന ശബ്ദം കേട്ട് ഡോക്ടർ അങ്ങോട്ട് നോക്കി. ശിവ വേഗം അവളുടെ അടുത്തേക്ക് വന്നു. ദേവേട്ട, ഡാ വന്നല്ലോ, തന്നെ കാണണം പറഞ്ഞ് കരയുക. ശിവ, അധികം സംസാരിക്കാതെ ശ്രദ്ധിക്കണം. അയാൾ ശിവയുടെ തോളിൽ തട്ടി പുറത്തേക്ക് പോയി. അവൻ വേഗം അവളുടെ അടുത്ത് മുഖം ചേർത്തു. അവളുടെ നെറ്റിയിൽ അരുമയായി ചുംബിച്ചു. അവേ ഏട്ടാ, എന്റെ മോള് കരയല്ലേ, ഏട്ടൻ വാവയുടെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. ഏട്ടാ, ഏട്ടൻ എന്തേലും പറ്റിയോ? എനിക്ക് എന്ത് പറ്റാനാടി, എനിക്കുള്ളതും കൂടെ നിനക്കല്ലേ. അവന്റെ വാക്കുകൾ മുറിഞ്ഞുപോയി. കണ്ണുനീർ അവളുടെ മുഖത്തേക്ക് ഉറ്റി. ദേവേട്ട കരയല്ലേ, എനിക്കൊരു കുഴപ്പവുമില്ല. ഏട്ടാ, ആരാ അവരൊക്കെ, എന്തിനാ നമ്മളെ? അവൻ വേഗം കണ്ണു തുടച്ചു, അവളുടെ മുഖവും തുടച്ചു കൊടുത്തു. അവളിപ്പോ അതൊന്നും ആലോചിക്കേണ്ട, ഇനി ഒന്നും സംഭവിക്കില്ല. ഏട്ടനില്ലേ കൂടെ, മാവ കിടന്നോട്ടോ. അധികം സംസാരിക്കണ്ട, എല്ലാവരും പുറത്തുണ്ട്. കുഞ്ഞൊന്ന് ഉറങ്ങി എണീക്കുമ്പോഴേക്കും എല്ലാവരും വരും. ശിവ താൻ പുറത്തു നിന്നാൽ ശക്തി പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിലേക്ക് മാറ്റാൻ പോവാണ്. വേണ്ട, ദേവേട്ടൻ എന്റെ കൂടെ നിൽക്കണം. ഏട്ടാ, എന്റെ അടുത്തു നിന്നും പോവല്ലേ, പ്ലീസ്. പേടിക്കേണ്ട ശക്തി, ശിവ പുറത്തു തന്നെ ഉണ്ടാവും. വേണ്ട, ഏട്ടൻ എന്റെ കൂടെ നിന്നാൽ മതി, ഞാൻ സമ്മതിക്കില്ല. അവൾ കൊച്ചുകുട്ടികളെ പോലെ കരയാൻ തുടങ്ങി. ശിവ, താൻ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. വേണ്ട, ഒന്നും പറയല്ലേ, എന്റെ അടുത്തു നിന്നും പോവല്ലേ ദേവേട്ടാ, എനിക്ക് പേടിയാ. ഇല്ല പൊന്നെ, ഏട്ടനുള്ളപ്പോൾ മോളിങ്ങനെ പേടിക്കില്ലേ, ശരീരം അധികം അനങ്ങിയാൽ മോൾക്ക് വേദനിക്കും. അവൻ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. ഏട്ടാ പ്ലീസ് പോവല്ലേ, എന്റെ അടുത്തു നിന്നും പോവല്ലേ. അവൾ അവന്റെ കയ്യിൽ പിടിച്ചു കരഞ്ഞു. ശിവ കണ്ണു നിറച്ച് നിസ്സഹായ അവസ്ഥയിൽ ഡോക്ടറിനെ നോക്കി. ശക്തി മോളെ, പറയുന്നത് കേൾക്ക്. ഡോക്ടർ അവളെ അന്വയിപ്പിക്കാൻ നോക്കി. വേണ്ട ഏട്ടാ, ഞാനും വരും ഏട്ടന്റെ കൂടെ. അവൾ പതിയെ എണീക്കാനായി തുടങ്ങി. ആഹ്, പെട്ടെന്ന് വേദന കൊണ്ട് അവൾ ആർത്തു. ഈ ശക്തി നോ, ഡോക്ടർ അവളെ തടഞ്ഞു. വേണ്ട, ശിവ അവളുടെ ഷോൾഡറിൽ പിടിച്ച് പതിയെ അവിടെ തന്നെ കിടത്തി. ഡോക്ടർ ശക്തിയുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, ശക്തി ഇളകിയാൽ സ്റ്റിച്ച് പൊട്ടും, മോൾക്ക് വേദന എടുക്കും. പിന്നെ ശിവയോട് തിരിഞ്ഞു നിന്ന് പറഞ്ഞു, ശിവ താൻ കൂടെ നിൽക്ക്, ഞാനിവിടെ ഇൻഫോം ചെയ്യാം. സ്റ്റിച്ച് എങ്ങാനും പൊട്ടിയാൽ ബ്ലീഡിംഗ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഓൾറെഡി കുറെ ബ്ലഡ് ലോസ് സംഭവിച്ചതാ. ഇനിയും അങ്ങനെ ഉണ്ടായാൽ? പിന്നെ ശക്തിയോടായി പറഞ്ഞു, പേടിക്കേണ്ട കേട്ടോ, മോളുടെ ദേവേട്ടൻ കൂടെ തന്നെയുണ്ട്. അയാൾ അതും പറഞ്ഞ് പുറത്തേക്ക് പോയി. ശിവ പതിയെ അവളുടെ അടുത്തേക്ക് ഇരുന്നു. ഏട്ടാ എന്നെ വിട്ട് പോവല്ലേ, അവൾ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ വിതുമ്പി. ശിവ അവളുടെ അടുത്തിരുന്നു, തലമെല്ലെ തലോടി. അവന്റെ ചങ്ക് തകർന്നു പോകുന്ന അവസ്ഥയിലും അവൻ ഒന്നും കാണിക്കാതെ ഇരുന്നു. ഇല്ല ബാവി, ഏട്ടൻ മോളുടെ അടുത്തു നിന്നും എങ്ങോട്ടും പോവില്ല, എന്റെ കുഞ്ഞിന്റെ അടുത്ത് തന്നെ ഉണ്ടാവും. അപ്പോഴേക്കും ഡോക്ടർ വന്ന് അവൾക്കൊരു ഇഞ്ചക്ഷൻ നൽകി. പതിയെ ശക്തിയുടെ കണ്ണുകൾ അടഞ്ഞുകൊണ്ടിരുന്നു. ഏട്ടാ, ഇല്ല കൂട്ടാ, ഏട്ടൻ അടുത്തുണ്ടേ, മാവ് ഉറങ്ങിക്കോ. അവൻ അവളുടെ തലയിൽ പതിയെ തലോടി. ശക്തി പതിയെ മയക്കത്തിലേക്ക് വീണു. സെഡറ്റീവ് കൊടുത്തതാണ്, കുറച്ച് കഴിയുമുണരാൻ. അനസ്തേഷ്യയുടെ എഫക്റ്റ് വിട്ടാൽ വേദന വരാൻ ചാൻസ് ഉണ്ട്. ഇനി കുറച്ച് കഴിയുമുണരാൻ, ശിവ പുറത്തേക്ക് പോയിക്കോളൂ. ഏറ്റോ ഡോണ്ട് വറി സാർ, ഞങ്ങളൊക്കെ ഇവിടെയില്ലേ, സാർ കൂടി ഇങ്ങനെ ആയാലോ. ആ പിന്നെ സാറിന് ജീവനാണ് കേട്ടോ ഇവൾക്ക്. ഉപബോധ മനസ്സിൽ പോലും സാറിന്റെ പേരാണ് അവൾ പറഞ്ഞുകൊണ്ടിരുന്നത്. യു ആർ റിയലി ലക്കി ടു ഹാവ് ഹർ. ശക്തിയെ ഒന്ന് നോക്കി, പിന്നെ ഒന്നും പറയാൻ നിൽക്കാതെ പുറത്തേക്ക് പോയി. പുറത്ത് അവനെ കാത്ത് എല്ലാവരും നിൽക്കുന്നുണ്ടായിരുന്നു. അവരോടും ഒന്നും പറയാതെ അവൻ റൂമിലേക്ക് പോയി. അവന് പിറകെ ഡോക്ടർ ഇറങ്ങി. ഡോക്ടർ, എന്റെ മോൾക്ക് എങ്ങനെയുണ്ട്? പേടിക്കാനൊന്നുമില്ല, 24 hours ഒബ്സർവേഷനിലാണ്. എനിക്കൊന്ന് കയറി കാണാൻ പറ്റുമോ? പത്മിനി ചോദിച്ചു. സോറി, എല്ലാവരും കയറി കാണുന്നത് അലൗഡ് അല്ല, പിന്നെ ഈ ഇൻഫെക്ഷനുള്ള സാധ്യതയുമുണ്ട്. സോ വേണ്ട ഡോക്ടർ, ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. ഞങ്ങൾ പൊന്നു മോൾക്ക് ഒന്നും വരാഞ്ഞാൽ മതി, ശങ്കർ കണ്ണു തുടച്ചുകൊണ്ട് പറഞ്ഞു. ഒന്നുമില്ല, പേടിക്കാതിരിക്കൂ, ദൈവത്തോട് പ്രാർത്ഥിക്കൂ. സൂരജ് ഒന്നിങ്ങ് വന്നേ. ഡോക്ടർ സൂരജിനെ വിളിച്ച് മാറ്റി നിർത്തി. ഇത് പോലീസിൽ ഇൻഫോം ചെയ്യേണ്ട കേസാണ്, പക്ഷെ ശിവദേവ് എനിക്ക് വേണ്ടപ്പെട്ട ആളാണ്. സോ സാറിനോട് ചോദിക്കാതെ ഞാനൊന്നും തീരുമാനിക്കുന്നില്ല. ഞാൻ അവനോട് ചോദിച്ചിട്ട് പറയാം ഡോക്ടർ. ശിവദേവ് ആകെ വല്ലാത്തൊരവസ്ഥയിലാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു രീതിയിൽ കാണുന്നത്. അവന്റെ ജീവന്റെ തുടിപ്പാണ് സാർ അകത്ത് കിടക്കുന്നത്, അതുകൊണ്ടവൻ. എനിക്ക് മനസ്സിലായടോ, അവൾക്കും അങ്ങനെ തന്നെയാണ്, വല്ലാത്തൊരു ബോണ്ടിങ് ആണ്. ദൈവത്തിന്റെ കൈകൾ കൂട്ടിച്ചേർത്ത പോലെ തോന്നിപ്പോയി. അല്ലാതെ ശക്തി രക്ഷപ്പെടാൻ ഒരു ചാൻസ് ഇല്ലായിരുന്നു. പക്ഷേ ദൈവം അവരെ പിരിക്കില്ല. ശിവ നേരെ റൂമിലേക്ക് പോയി വാതിലടച്ചു. കട്ടിലിൽ പോയി തലയിനെ എടുത്ത് അതിൽ മുഖം പൂഴ്ത്തി ആർത്തു കരഞ്ഞു. അവന്റെ അലർച്ച മുഴുവൻ അതിൽ അമർന്നുപോയി. കരഞ്ഞു കരഞ്ഞ് അവൻ അവന്റെ സങ്കടം ഒഴുക്കി. അവൻ ഫോണെടുത്ത് അതിലെ വാൾപേപ്പർ നോക്കി. പുഞ്ചിരിച്ചുകൊണ്ട് ഐസ്ക്രീം കഴിക്കുന്ന ശക്തിയുടെ മുഖം കണ്ട് അവൻ അതിലൂടെ വിരലോടിച്ചു. നന്ദി ചോദിച്ചില്ലേ, സ്നേഹത്തിൽ എന്തേലും എന്റെ ഒപ്പം എത്താനാവുമോ എന്ന്. പക്ഷെ ഇപ്പോൾ നീ എന്നെ തോൽപ്പിച്ചു കളഞ്ഞല്ലോ മോളെ. എന്റെ കൺമുന്നിൽ കിടന്ന് നിനക്ക് എങ്ങനെയൊക്കെ സംഭവിച്ചു പോയല്ലോ. എനിക്ക് എന്റെ കുഞ്ഞിനെ സംരക്ഷിക്കാനായില്ലോ. പതിയെ പതിയെ ആ മുഖത്ത് സംഹാരത്തിന്റെ രൗദ്രഭാവമായി. നീ അനുഭവിച്ച വേദനയുടെ 100 ഇരട്ടി അറിയിച്ചിട്ടേ അവരെ എല്ലാത്തിനും ഞാൻ കൊല്ലൂ.
അവൻ കുറച്ചുനേരം ഓരോന്നും ആലോചിച്ചിരുന്നു. ആറ് ഡോറിന് തട്ടിയപ്പോൾ ബാത്റൂമിൽ പോയി മുഖമൊക്കെ കഴുകിപ്പോയി കറുതക്ക് തുറന്നു. സൂരജ് ആയിരുന്നു. ശിവ ഡോക്ടർ പോലീസിനെ അറിയിക്കുന്ന കാര്യം ചോദിച്ചു. എന്താ ചെയ്യേണ്ടത്? ഞാൻ നോക്കിക്കോളാം. ശിവ ഡാ, നീ എന്തെങ്കിലും കഴിച്ചേ, സമയം എത്രയായി? ഇപ്പൊ ഒന്നും വേണ്ട. അവരൊക്കെ എവിടെ? ശക്തിയുടെ റൂമിന് മുൻപിലുണ്ട്. ഞാൻ നിന്നോളാം അവിടെ. നീ എല്ലാവരെയും നോക്ക്, എല്ലാവരും കൂടി ഇവിടെ നിൽക്കേണ്ട പറയേ. ശിവ പോയതും ആള് റൂമിലേക്ക് വന്നു. അവൾ സൂരജിനെ കണ്ടതും ഓടിപ്പോയി കെട്ടിപ്പിടിച്ചു കരഞ്ഞു. ചേട്ട, വാവാജി, അവൾക്ക് ഒത്തിരി വേദന സഹിച്ചു പാവം. സൂരജിന്റെ കണ്ണും നിറഞ്ഞു. അവൻ അവളുടെ തലയെ തലോടി കൊടുത്തു. നമ്മുടെ വാവാജിക്ക് അങ്ങനെയൊന്നും സംഭവിക്കില്ല. ആരാ അവര്? എന്താ ഇന്ന് നടന്നതൊക്കെ? എനിക്കറിയാം, സച്ചുവേട്ടൻ എല്ലാം അറിയാമെന്ന്. ഒന്ന് എന്നോട് പറ. സൂരജ് മാളുവിനോട് എല്ലാം പറഞ്ഞു. അവൾ ആകെ പേടിച്ചുപോയി. മാളു, ഇവിടെ പലർക്കും ഇതറിയാം. പിന്നെ വാവാച്ചിയുടെ വീട്ടുകാർ അറിയാതെ നോക്കണം. വാവാച്ചിയും എനിക്ക് പേടിയാവുന്നു സച്ചുവേട്ട. ഇല്ലടി, അവളുടെ ദൈവേട്ടന്റെ അടുത്ത് നിന്ന് അവളെ ആരും കൊണ്ടുപോയില്ല. ഇന്ന് അവന്മാർക്ക് അവനെ അയച്ചവർക്കും പലിശയുടെ കൂട്ടുപലിശയും ചേർത്ത് അവൻ കൊടുക്കും. അവനെ നിനക്കറിയില്ല. അവളെ ആരെയും തൊട്ടാൽ അവരുടെ കാലനാവും അവൻ. അതറിയാതെ വന്ന് ചാടി അവന്മാരുടെ ആയുസിന്റെ ദൈർഘ്യം അത്രയേ ഉള്ളു കരുതിയാൽ മതി. ഇനി സൂരജ് പറയുന്നതെല്ലാം കേട്ട് മാളു ആകെ പേടിച്ചു നിന്നു. അവൻ അവളെ ഒന്നുകൂടെ ചേർത്ത് പിടിച്ച് മൂർധാവിൽ ചുംബിച്ചു. പിറ്റേന്ന് വൈകിട്ടോടെ ശക്തിയെ റൂമിലേക്ക് മാറ്റി. ശങ്കറും ശേഖരനും പത്മിനിയും ലക്ഷ്മിയും മാളും സൂരജും എല്ലാം ഹോസ്പിറ്റലിൽ തന്നെ നിന്നു. ബാക്കിയുള്ളവരെ നിർബന്ധിച്ച് വീട്ടിലേക്ക് അയച്ചു. എന്നാലും ഇടയ്ക്കിടയ്ക്ക് അവർ വന്നുകൊണ്ടിരുന്നു. അവളെ റൂമിലേക്ക് മാറ്റിയതും ലക്ഷ്മിയും പത്മിനിയും അവളെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. അയ്യേ, എന്റെ അമ്മമാരെ കരയല്ലേ, എനിക്ക് ഒന്നുമില്ല. നോക്കിയേ, നിങ്ങളിങ്ങനെ തുടങ്ങിയാൽ എങ്ങനെ? അവളെ കൂടെ വിഷമിപ്പിക്കാതെ. സൂരജ് അവരെ വഴക്കു പറഞ്ഞു. അവർ വേഗം മുഖമൊക്കെ തുടച്ചു. അതേ, നിങ്ങളുടെ ഭാര്യമാരല്ലേ ഇവര്, അവരെ പിടിച്ചോണ്ട് പോയേ. അവൻ ശങ്കറിനോടും ശേഖരനോടും പറഞ്ഞു. അവരും അവളുടെ അടുത്ത് വന്നു. എന്നാൽ അവരുടെ കണ്ണും നിറഞ്ഞിരുന്നു. ആ, ഇതായിപ്പോ നന്നായത്. നിങ്ങളും കൂടെ തുടങ്ങിക്കോ. വാവാച്ചി, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. എന്റെ വാവാച്ചി ഡബിൾ സ്ട്രോങ് ആണ് അല്ലേ? പിന്നല്ലാതെ. അയ്യടാ, തന്റെ വാവാച്ചിയോ? അവളെ എന്റെ വാവാച്ചിയാ. പോടി, താൻ പോടെ പാഷാണത്തിൽ കൃമി. ഡീ, ഓ തുടങ്ങി. രണ്ടിനെയും ചവിട്ടി വെളിയിലിടണോ? ശങ്കർ അവരെ നോക്കി ചോദിച്ചു. അവർ ഒന്ന് ഇളിച്ചുകൊണ്ട് ശക്തിയെ നോക്കി. നല്ല കാര്യമുണ്ടായിരുന്നോ? അവൾ അവരെ നോക്കി ചോദിച്ചു. അവർ നന്നായി ഒന്ന് ചിരിച്ചു കൊടുത്തു. ശക്തി അവരെ നോക്കി ചിരിച്ചു. അവളുടെ ചിരിച്ച മുഖം കണ്ട് എല്ലാവരുടെയും മനസ്സ് നിറഞ്ഞു. മരുന്ന് വാങ്ങിക്കാൻ പോയ ശിവ അപ്പോൾ കയറി വന്നു. അവൻ മരുന്ന് ടേബിളിൽ വെച്ച് ശക്തിക്ക് അരികിലിരുന്നു. എല്ലാവരും അവരെ ഒന്ന് നോക്കി ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. അവി, വേദനയുണ്ടോ എന്റെ മോൾക്ക്? ഇല്ല ദേവേട്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഏട്ടൻ എവിടെയെങ്കിലും വേദനിക്കുന്നുണ്ടോ? അയ്യോ, തലവേദനയുണ്ടോ? അവൾ വേഗം അവന്റെ തല നോക്കി. ഇവിടെയല്ലേ അവരടിച്ചത്? അവൻ അവളുടെ കൈ പിടിച്ചു. തലയല്ല വേദന. പിന്നെ? അവൻ അവളുടെ കൈ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചു. ഇവിടെയാ, ഇവിടെയാ എനിക്ക് വേദനിക്കുന്നേ. ഞാൻ എത്ര പേടിച്ചെന്ന് നിനക്കറിയോ? എന്തിനാ മോളെ, എന്തിനാ നീ അങ്ങനെ ചെയ്തത്? പിന്നെ എന്റെ ഏട്ടൻ എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കിത് സഹിക്കാനാവോ? എന്നെ നോക്കാൻ പിന്നെ എന്റെ ഏട്ടനുണ്ടല്ലോ. അവൾ കൊഞ്ചി പറഞ്ഞു. ആരെ ഏട്ട അവരൊക്കെ? എന്തൊക്കെയാ പറഞ്ഞത്? അവ ആരയച്ചതാ? അതൊന്നും എന്റെ മോൾ ആലോചിക്കണ്ട കേട്ടോ. അതെല്ലാം ഒരു ദുസ്വപ്നം പോലെ വിട്ടുകളാ. എനിക്ക് പേടിയാവുന്നു ഏട്ട, അവരിനിയും വന്നാൽ. ഇല്ല വാവേ, അവർ ഇനി വരില്ല. ഏട്ടൻ നോക്കിക്കോളാം അതൊക്കെ. എന്റെ മോളെ ആരും ഇനി ഒന്നും ചെയ്യത്തില്ല. ഏട്ടൻ ഇല്ല ഇവിടെ. അവർക്കുള്ള മറുപടി ഏട്ടൻ കൊടുത്തോളാം. അയ്യോ വേണ്ട, പ്ലീസ് ദേവേട്ട, അവരുടെ അടുത്തേക്ക് ഇനി പോകണ്ട. എനിക്ക് പേടിയാ, പ്ലീസ് പ്ലീസ്. ഇല്ല, പോകുന്നില്ല. മോൾ അതിനെ കുറിച്ച് ആലോചിച്ച് പേടിക്കല്ലേ. അവൻ അവളുടെ കൈ എടുത്തു നോക്കി. കൈകളിൽ നീളം അങ്ങനെ വരച്ച മുറിവ് കണ്ട് അവന്റെ കണ്ണും നിറഞ്ഞു. നല്ല വേദന ഉണ്ടോടാ? ഇല്ല ഏട്ടാ, എന്റെ ഏട്ടൻ എന്റെ അടുത്തുള്ളപ്പോൾ എനിക്കൊന്നും അറിയില്ല. അവൻ പതിയെ ആ മുറിയിൽ ഉമ്മ വെച്ചു. നെറ്റിയിലെ മുറിയിലും ചുണ്ടു ചേർത്തു. പതിയെ ടോപ്പ് പൊന്തിച്ച് വിറയ്ക്കുന്ന അതിരങ്ങളോടെ വയറിലെ മുറിയിലും ചുംബിച്ചു. പിന്നെ അവളുടെ മുഖത്താകെ അവന്റെ ചുംബനമുദ്ര പതിഞ്ഞു. ശക്തി നിറഞ്ഞ കണ്ണാലെ അത് സ്വീകരിച്ചു. ഇനി വിശക്കുന്നുണ്ടോ? എന്തേലും തരട്ടെ? ആ, എന്താ വേണ്ടത് വാവയ്ക്ക്? ഐസ്ക്രീം മതി. അവനൊന്ന് ചിരിച്ചു. ഐസ്ക്രീം നമുക്ക് വീട്ടിലെത്തിയിട്ട് കഴിക്കാം. ഇപ്പൊ വയ്യാത്തതല്ലേ, അത് കഴിക്കാൻ പാടില്ല. ഏട്ടാ, ഏട്ടന്റെ കുഞ്ഞല്ലേ, പറഞ്ഞത് കേൾക്കു വാവ. പകരം എനിക്ക് പിന്നീട് കുറെ വാങ്ങിച്ചു തരുമോ? ഓ, എത്ര വേണേലും വാങ്ങിച്ചു തരാം കേട്ടോ. അവൻ അവളെ നെറ്റിയിൽ പതുക്കി ചുംബിച്ചു. ഇന്ന് രണ്ട് ദിവസം കഴിഞ്ഞു. ശക്തിയുടെ എല്ലാ കാര്യങ്ങളും ശിവ തന്നെ നോക്കി. വേറെ ആരെ കൊണ്ടും അവളെ ഒന്ന് തൊടാൻ പോലും അവൻ സമ്മതിച്ചില്ല. ഇന്ന് രണ്ട് ദിവസം കഴിഞ്ഞു. രാത്രി പിന്നെ അധികം ആരും നിൽക്കണ്ടേ എന്നുള്ളത് കൊണ്ട് അവൻ മാത്രം നിന്നു. രാത്രി അവൻ അടുത്ത് കിടക്കണമെന്ന് ശക്തിക്ക് നിർബന്ധമായിരുന്നു. അവൻ അവിടെ ഇരുന്നോളം എന്ന് പറഞ്ഞിട്ട് അവൾ സമ്മതിച്ചില്ല. അവളും എണീറ്റിരിക്കും പറഞ്ഞു. പിന്നെ അവളുടെ അടുത്തായി അവളെയും നോക്കി അവൻ ചരിഞ്ഞു കിടക്കും. അവന്റെ ചൂട് പറ്റാതെ ശക്തി ഉറങ്ങില്ല എന്നായി. രാത്രി ശക്തിയെ ഉറക്കി അവളുടെ അടുത്ത് അവളെ നോക്കി കിടക്കുകയായിരുന്നു ശിവ.
ഡോറിന് ആരോ കൊട്ടുന്ന ശബ്ദം കേട്ട് അവൻ പോയി കതവ് തുറന്നു. പുറത്തു നിൽക്കുന്ന ആളെ കണ്ടതും അവൻ ദേഷ്യത്തോടെ ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറി. അയാൾ അവന്റെ പിന്നാലെ കയറി നേരെ ശക്തിയുടെ അടുത്തുപോയി. അവളെ കണ്ടതും ആ കണ്ണൊന്ന് നിറഞ്ഞു. അവൻ പതിയെ അവളുടെ തലയിലൊന്ന് തലോടി. ശിവ എല്ലാം കണ്ടു മിണ്ടാതെ തന്നെ നിന്നു. അയാൾ ശിവയുടെ അടുത്തേക്ക് പോയി. അവന്റെ ഷോൾഡറിൽ കൈവച്ചു. ശിവ ആ കൈ തട്ടി മാറ്റി അവന്റെ കോളറിന് പിടിച്ചു. ഞാൻ പറഞ്ഞതല്ലേ അന്നേ അവനെ പോക്കാമെന്ന്, നീയല്ലേ തെളിവിന് കാത്തു നിന്നത്. എന്നിട്ടിപ്പോ എന്തായി? എന്റെ പെണ്ണിനെ എന്റെ കൺമുന്നിലിട്ടാണ് അവൻ കൊല്ലാക്കൊല്ല ചെയ്തത്, അവളെ വേദനിപ്പിച്ചത്. വാ, ഇനി വൈകിക്കില്ലടാ. ഇങ്ങനൊരു ആക്രമണം ആവച്ചിക്ക് നേരെ ഞാൻ പ്രതീക്ഷിച്ചില്ലടാ. അവൾക്ക് എന്തേലും വന്നാൽ എനിക്ക് താങ്ങാനാവുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? അവൾ എന്റെയും പെങ്ങളല്ലേടാ. അവൻ കണ്ണു നിറച്ചുകൊണ്ട് ശിവയെ കെട്ടിപ്പിടിച്ചു. ശിവ അവനെയും. കുറച്ചു നേരത്തിന് ശേഷം ശിവ അവനിൽ നിന്ന് മാറി ശക്തിയെ ഒന്ന് നോക്കി. ഇനി എനിക്ക് കാത്തിരിക്കാനാവില്ല, ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് അവന്റെ കണക്ക് ഞാൻ തീർക്കും. കേട്ടുകൊണ്ടാണ് ശക്തി കണ്ണു തുറന്നത്. അവൾ ആദ്യമൊന്ന് പേടിച്ചു. ശിവ പറഞ്ഞത് അവൾ വ്യക്തമായി കേട്ടിരുന്നു. ഏട്ടാ, അവൻ വേഗം അവളുടെ അടുത്തേക്ക് പോയി. മാവേ, എന്താ മോളെ? ഏട്ടാ, ഏട്ടൻ ആര് തീർക്കുമെന്നാ പറഞ്ഞത്? ഹേയ്, ഞാനങ്ങനെ പറഞ്ഞില്ലല്ലോ. ഉണ്ട്, ഞാൻ കേട്ടതാ. ഇല്ല വാവേ, മോൾക്ക് തോന്നിയതാവും. അപ്പോഴാണ് അവൾ റൂമിലുള്ള ആളെ ശ്രദ്ധിച്ചത്. അവൻ അവളുടെ അടുത്തേക്ക് നടന്നു. ആവാച്ചി കൊച്ചിനെ എന്നെ മനസ്സിലായോ? അവൾ അവനെ ഒന്ന് നല്ലോണം നോക്കി. ശിവയെ നോക്കിയപ്പോൾ അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചു. അലക്സിച്ചായൻ? അവൾ അവനെ ഒന്ന് നല്ലോണം നോക്കി. ആഹാ, എന്നെ മനസ്സിലായോ? മറുപടി ശക്തി ഒന്ന് ചിരിച്ചു. എങ്ങനെയുണ്ട് ഇപ്പോൾ, മോൾക്ക് വേദനിക്കുന്നുണ്ടോ? ഇല്ല. അവൾ ശിവയെ ഒന്ന് നോക്കി. അവൻ ചിരിച്ചുകൊണ്ട് വന്ന് അവളുടെ അടുത്തായിരുന്നു. തലയിൽ പതിയെ തലോടി. അലക്സി രണ്ടുപേരെയും മാറി മാറി നോക്കി. ഈ അസുരനെ എങ്ങനെയാ മോളെ നീ സഹിക്കുന്നേ? അവിടെയുള്ള കസേരയിൽ ഇരുന്നുകൊണ്ട് അലക്സി ചോദിച്ചു. ശക്തി ശിവയെ ഒന്ന് നോക്കി. അവൻ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ അവൾ പറഞ്ഞു, എന്റെ ദേവട്ടൻ പാവമാ. കേട്ടതും അലക്സിയുടെ കണ്ണൊന്ന് തള്ളി. പാവമോ ഇവനോ? ഈശ്വര, ആദ്യമായിട്ടാ ഒരാൾ ഇവൻ പാവാണെന്ന് പറയണേ. ഇത് കേട്ടതും ശക്തി ഒന്ന് ചിരിച്ചു. അലക്സി പിന്നെയും കുറച്ചു നേരം അവരോട് സംസാരിച്ചിരുന്നിട്ടാ പോയത്. ശക്തിക്ക് അവനോട് സൂരജിനോടുള്ളതെന്ന പോലെ അടുപ്പം തോന്നി. അവൻ ഇറങ്ങാൻ നേരം ശിവയും പുറത്തേക്ക് ഇറങ്ങി. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശിവയുടെ മുഖം മാറുന്നത് ശക്തി ശ്രദ്ധിച്ചു. ഇത് കണ്ട് അവൾക്ക് പേടി തോന്നി. അലക്സി പോയതിനു ശേഷം ശിവ വാതിലടച്ച് അകത്തേക്ക് വന്നു. അവളുടെ അടുത്തായി കിടന്നു. ഏട്ടാ, അവൻ അവളുടെ മുഖത്തൂടെ പതിയെ വിരലുകൾ ഓടിച്ചു. ഏട്ടാ, പറയു കുഞ്ഞേ. ഏട്ടാ പ്ലീസ്, ഏട്ടൻ ഇനി ഇതിന്റെ പിന്നാലെ പോവല്ലേ? എനിക്ക് പേടിയാ. അവർ ഒന്നും ചെയ്യാൻ മടിക്കാത്തവരാ. ഇല്ലടാ, മോൾ ഉറങ്ങിക്കോ. ഏട്ടൻ എനിക്ക് വാക്കുതാ. ശക്തി കൈനീട്ടി അവനോട് പറഞ്ഞു. അതെന്താ, ഏട്ടന്റെ മോൾക്ക് വിശ്വാസമില്ലേ? ഇല്ല, ഈ കാര്യത്തിൽ തേരി വിശ്വാസമില്ല. ചിരിച്ചുകൊണ്ട് അവളുടെ കൈ താഴ്ത്തി വെച്ചു. പതി അവളുടെ മുഖത്തൂടെ ഒന്ന് കണ്ണോടിച്ചു. രണ്ട് ദിവസം കൊണ്ട് അവൾ ആകെ ക്ഷീണിച്ചതുപോലെ തോന്നി. പക്ഷെ തന്നെ കാണുമ്പോഴുള്ള ആ കണ്ണിലെ തിളക്കം അവനെ വല്ലാതെ അവളിലേക്ക് അടുപ്പിച്ചു. പതിയെ കൈകൊണ്ട് അവളുടെ കവളിൽ തലോടി ചുണ്ടിലൂടെ വിരലോടിച്ചു. അവളുടെ കണ്ണിലേക്ക് ഒന്നുകൂടെ നോക്കി. അവൾ അവന്റെ കൈ എടുത്തു മാറ്റി. എനിക്കെങ്ങും വയ്യ, ശ്വാസം കിട്ടാതെ പിടിയാൻ എന്നും പറഞ്ഞ് ശക്തി മുഖം തിരിച്ചു കളഞ്ഞു. അവൻ വീണ്ടും മുഖം തന്റെ നേർക്ക് തിരിച്ചു. അവന്റെ കണ്ണിൽ വിരിയുന്ന പ്രണയം അവളെ ആകെ തളർത്തി കളഞ്ഞു. തന്റെ ചുണ്ടിനെ തേടി വരുന്ന അതിന്റെ ഇണയെ അവൾ ചിരിച്ചുകൊണ്ട് തന്നെ സ്വീകരിച്ചു. അവൻ പതിയെ ആ റോസാപ്പു ദളങ്ങളിലേക്ക് ചുണ്ടുകൾ ചേർത്ത് അതിനെ പതിയെ നുകർന്നു. കുറച്ചു നേരത്തിനു ശേഷം അവൻ മുഖം മാറ്റി അവളുടെ ചുണ്ടുകൾ തുടച്ചു കൊടുത്തു. അവളിൽ ഒന്ന് അമർത്തി ചുംബിച്ചു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം. കാത്തിരിക്കുവിൻ.